കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കുടുംബമാണ് നടനും സംവിധായകനും തിരക്കഥാകൃത്തുമെല്ലാമായ ശ്രീനിവാസിൻ്റെത്. സിനിമാ കുടുംബം എന്ന് തന്നെ ശ്രീനിവാസിൻ്റെ കുടുംബത്തെ വിശേഷിപ്പിക്കാം. അച്ഛനും മക്കളുമെല്ലാം ഒരുപോലെ സിനിമയിൽ ശോഭിച്ചു നിൽക്കുന്നവരാണ്. അതുപോലെ തന്നെ സെലിബ്രിറ്റികളെക്കുറിച്ച് വ്യാജ വാർത്തകൾ വരുന്നത് പുതിയ സംഭവമല്ല. അത്തരത്തിൽ അടിച്ചിറക്കുന്ന വാർത്തകളിൽ ഏറെയും ജീവിച്ചിരിക്കുന്നവർ മരിച്ചുവെന്നുള്ള തരത്തിലായിരിക്കും. അത്തരത്തിൽ ജീവിച്ചിരിക്കെ താൻ മരിച്ചുവെന്ന വാർത്ത കേൾക്കേണ്ട അവസ്ഥ ശ്രീനിവാസനും ഉണ്ടായി. ചികിത്സയ്ക്കായി ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് മരിച്ചുവെന്ന ചില ഓൺലൈനുകളിലും സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്തകൾ വന്നത്. രണ്ടാഴ്ച മുമ്പാണ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സകൾക്ക് ശേഷം അദ്ദേഹം സുഖം പ്രാപിച്ച് വരികയാണ്. ശ്രീനിവാസനെ കുറിച്ച് വന്ന വ്യാജ വാർത്തകളിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിന്റെ സിനിമാ സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം രംഗത്ത് വന്നിരുന്നു. അന്നൊന്നും മക്കളായ വിനീതോ ധ്യാനോ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വ്യാജ വാർത്തകൾ കേട്ടപ്പോഴുണ്ടായ തോന്നലുകളെക്കുറിച്ചും അവയോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നും ഇളയ മകനായ ശ്രീനിവാസന്റെ ഇളയ മകനായ നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തുകയാണ്. അച്ഛൻ ആശുപത്രിയിലായിരുന്നപ്പോഴെല്ലാം ഇത്തരം വാർത്തകൾ കേട്ട് ദുഃഖം രേഖപ്പെടുത്താൻ വിളിച്ച സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആദരാഞ്ജലികൾ പറയാൻ വിളിച്ച അടുത്ത സുഹൃത്തുക്കളോട് അച്ഛൻ ചത്തിട്ടില്ല, ചത്തിട്ട് പോരെ ഇതെല്ലാം എന്നായിരുന്നു ചോദിച്ചത്. അച്ഛനോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇത്തരം കോളുകളും മെസ്സേജുകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊന്നും കാര്യമാക്കില്ല, വാർത്ത തെറ്റാണെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. അച്ഛന്റെ പേരിൽ മാത്രമല്ല മുൻപും ഒരുപാട് താരങ്ങളുടെ പേരിൽ ഇത്തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ചൊരു പുതുമയൊന്നും തോന്നിയില്ല, പ്രതികരിക്കേണ്ട കാര്യവുമില്ല. വീട്ടിൽ ആരും ഇതേക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടുമില്ല. മരണ വാർത്ത പ്രചരിക്കുന്ന സമയത്തൊക്കെ അച്ഛൻ ഭേദമായി വരികയായിരുന്നു. അതേസമയം അച്ഛന്റെ ആരോഗ്യനില മെച്ചപ്പെട്ട് വരികയാണ്. പഴയ സ്ഥിതിയിലെത്താൻ കുറച്ച് സമയം വേണ്ടിവരും. ഇപ്പോഴും അച്ഛൻ സംസാരിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. പൂർണ്ണമായും ഭേദപ്പെടാൻ കാലതാമസം എടുത്തേക്കും. കുറച്ച് മാസങ്ങൾ വേണ്ടിവരും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ കുറവുണ്ട്, സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരണം എന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസന്റെ വെളിപ്പെടുത്തലുകൾ.